പുതിയൊരു വീടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യാത്ര പാലക്കാട്ടേക്കായിരുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പാലക്കാട് കോട്ടയാണ്. ചരിത്ര കഥകൾ കേട്ട് കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു. വാഹനങ്ങളും ആളുകളും ധാരാളമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയായ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. ടിപ്പുവിൻ്റെ കോട്ട എന്നും അറിയപ്പെടുന്നതായി വായിച്ചറിവുണ്ട്. മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി 1766 പണികഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധരിച്ചു. ചരിത്രമുറങ്ങുന്ന ഈ മനോഹര കോട്ട ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണതയിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന കോട്ടകളിലൊന്നാണ് ഈ കോട്ട എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. കോട്ടയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നുവെങ്കിലും 18-ാം നൂറ്റാണ്ട് മുമ്പ് സ്വതന്ത്ര ഭരണാധികാരിയായി മാറി. 1757 അദ്ദേഹം സാമൂതിരിയുടെ അക്രമ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെ അയച്ചു. ഹൈദരാലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു. അന്നു മുതൽ 1790 വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താന്മാരുടെയോ ബ്രിട്ടീഷിൻ്റെയോ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ കോട്ട ബ്രിട്ടീഷ് സൈന്യ സംരക്ഷണതയിലായിരുന്നു. 1900 തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപാന്തരപ്പെടുത്തിയെന്നും വായിച്ചറിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. കോട്ടയുടെ മുൻഭാഗത്തായി കാണുന്ന ജലസംഭരണി അറിയപ്പെടുന്നത് ജലകിടങ് എന്നാണ്. കോട്ടയുടെ സംരക്ഷണമാണ് ഈ ജലകിടങ്ങ് നിർമ്മാണത്തിൻ്റെ പ്രധാന ഉദ്ദേശം. വേനലിൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന കരിങ്കൽ കെട്ടുകളോടുകൂടിയ ഈ കിടങ്ങ് എത്ര സമർത്ഥനായ സൈനികൻ പോലും ചാടിക്കടക്കാത്ത വിധം വീതിയുള്ളതാണ്. ഒരു കോൽ മുതൽ 2 കോൽ വരെ നീളമുള്ള കരിങ്കൽ തൂണുകൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി പണിതിട്ടുള്ളതാണ് ഈ കിടങ്ങ്. ഈ കിടങ്ങിൻ്റെ ഭംഗി ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കോട്ടയുടെ നിർമ്മാണ രീതിയും അതുപോലെ കോട്ട സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുമൊക്കെയാണ് ഈ നോട്ടീസ് ബോർഡ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വരുന്ന എല്ലാവരും തന്നെ അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം മുന്നോട്ട് പോകുവാൻ. വളരെ മനോഹരമായി പരിപാലിക്കുന്ന ഈ കോട്ട കാണുവാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. രാവിലെയും വൈകിട്ടുമായി ധാരാളം ആളുകളാണ് ഇങ്ങോട്ട് നടക്കുവാനും മറ്റും വരുന്നത്. പാലക്കാട് കോട്ടയ്ക്കകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്പെഷ്യൽ സബ് ജയിൽ ഇപ്പോൾ മലമ്പുഴ മന്ദകാടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവും കോട്ടയ്ക്കുള്ളിലുണ്ട്. വളരെ ചെറിയൊരു വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കിഴക്കോട്ട് ദർശനം നൽകുന്ന ഹനുമാന് വടമാല ചാർത്തുന്നത് അതിവിശേഷമാണ്. ഉപദേവതയായി ഗണപതി മാത്രമേ ഇവിടെയുള്ളൂ. അത്യാവശ്യം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യം ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണിത്.
ഞങ്ങൾ വന്ന സമയം ദീപാരാധന സമയമായിരുന്നു. ക്ഷേത്രത്തിൽ ധാരാളം ആളുകൾ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ക്ഷേത്രത്തിന് സമീപത്ത് നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ധാരാളം ആളുകൾ കോട്ടയ്ക്ക് ചുറ്റും നടക്കാൻ വരുന്നതായി നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സന്ധ്യാസമയം വളരെ മനോഹരമായി തന്നെ കോട്ടയും ക്ഷേത്രവും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി കോട്ടയ്ക്ക് ചുറ്റും നടന്ന എല്ലാ കാഴ്ചകളും കണ്ട് വിശ്രമിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിയത്. അടുത്ത വീഡിയോയിൽ ആ കാഴ്ചകൾ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലയേറിയത് തന്നെയാണ്.